ഹലോ ഗൈസ്, വെൽക്കം ടു ഡിസ്കഷൻ ടൈംസ്. അപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് തന്നെ കാസ്റ്റൽവേനിയ നോക്ടേൺ എന്നൊരു സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോ കേൾക്കാം. അപ്പോൾ ഈ ഒരു സീരീസ് വന്ന് 2017 വന്ന നമ്മുടെ കാസ്റ്റൽവേനിയ ആ ഒരു സീരീസിൻ്റെ സീക്വലാണിത്. സോ ആ ഒരു സീരീസിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ആൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സീക്വലായിട്ടാണ് ഈ ഒരു സീരീസ് വന്നത്. ഏകദേശം ആ ഒരു കാസ്റ്റൽവേനിയ സീരീസ് നടന്നു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 100 കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറി നടക്കാനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സീരീസ് കാണുന്നതിന് മുമ്പായിട്ട് എന്തായാലും പണ്ട് വന്ന 2017 വന്ന ആ ഒരു കാസ്റ്റൽവേനിയ സീരീസ് കണ്ടാലേ ഇത് കാണാൻ പറ്റുമോ? കാരണം അതുമായിട്ട് ഒരുപാട് കണക്ഷൻസ് വരുന്നുണ്ട്. ഇവൻ അതിൽ വന്ന ചില ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബന്ധമുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പിടികിട്ടണമെങ്കിൽ എന്തായാലും ആ ഒരു സീരീസ് കണ്ടാലേ പറ്റൂ. കാരണം അതിൻ്റെ ഒരു സീക്വലായിട്ടാണ് ഇത് പറഞ്ഞത്. സോ അത് എന്തായാലും ആ ഒരു പഴയ കാസ്റ്റൽവേനിയ സീരീസ് നിങ്ങൾ കാണണം. ഓക്കെ. സോ അപ്പോൾ ഈ ഒരു കാസ്റ്റൽവേനിയ നോക്ടേൺ എന്നൊരു സീരീസിന് എത്ര എപ്പിസോഡ്സാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇതിപ്പം സീസൺ 1 വന്നിട്ടുള്ളത്, മൊത്തം ഒരു 8 വരുന്നുണ്ട്. അപ്പോൾ ഇനി സീസൺ 2 എന്തായാലും വരും. കാരണം ഇല്ല, എൻഡിങ്ങിൽ ഒരു വലിയ സംഭവം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പഴയ കാസ്റ്റൽവേനിയ സീരീസ് കണ്ടവരാണെങ്കിൽ പിടികിട്ടും. അടുത്ത സീസൺ 2 വേണ്ടി ഒരു വലിയൊരു ഹൈപ്പ് തന്നെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സംഭവം കൊള്ളായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറിയിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു നമ്മുടെ കാസ്റ്റൽവേനിയ നടന്ന് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 100 കഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ ഇതിൽ വന്ന് റിച്ചർഡ് ബെൽമോട്ട് എന്നൊരു ക്യാരക്ടറാണ് ഇതിൽ മെയിൻ ലീഡ് ക്യാരക്ടറായിട്ട് പറഞ്ഞത്. അപ്പോൾ അവൻ വന്ന് അവൻ്റെ ഫാമിലി ലെഗസി എടുത്ത് ഈ വാമ്പേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റോറിയാണ് ഇതിൽ പോകുന്നത്. കൂടാതെ ഇതിൽ വേറെ നിറയെ ക്യാരക്ടേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് വന്ന് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആ സീരീസ് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്റ്റോറി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാമ്പയേഴ്സ് അവർക്ക് ഇന്നൊരു വലിയൊരു സൊസൈറ്റി തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ വാമ്പയേഴ്സ് വന്ന് ചില മനുഷ്യരെയൊക്കെ സ്ലേവ്സ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്, അവരെ അടിമകളാക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ പോരാടുന്ന രീതിയിൽ ഒരു റെവല്യൂഷൻ ഫ്രീഡം ഫൈറ്റ് ഒരു സ്റ്റോറിയിൽ പോകുന്നുണ്ട്. കാരണം ഇതിൽ വന്ന് വാമ്പയേഴ്സ് മനുഷ്യരെയൊക്കെ അടിമകളാക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം അവർ തന്നെ ഒരു റെവല്യൂഷണറി ആർമിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഫ്രീഡത്തിന് വേണ്ടി പോരാടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റോറി പ്ലോട്ടായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കഥേനെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഫ്രീഡം ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നവർ. ബട്ട് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ വാമ്പയേഴ്സിനെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു കഴിഞ്ഞ കാസ്റ്റൽവേനിയ സീരീസിന് ശേഷം നടന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഹ്യൂമൻസ് വേൾഡിലെ വാമ്പയേഴ്സ് എത്രത്തോളം ഒരു ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു സീരീസ് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് പിടികിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എൻഡിങ്ങിലാണ് ഒരു വലിയൊരു സംഭവം അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. സീസൺ 2 വേണ്ടി ഒരു വലിയൊരു ലീഡ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെയൊന്ന് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ അനിമേഷൻ എടുത്ത് പറയണം. ഗംഭീരമായിട്ടുള്ള അനിമേഷൻ ക്വാളിറ്റി തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോ സീന് കാണുമ്പോൾ നമുക്ക് അനിമേഷൻ പിടികിട്ടും. അതായത് ചില സീനൊക്കെ കാണുമ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പറൊക്കെ വെക്കാൻ തോന്നും. കാരണം അത്രത്തോളം ഒരു ഗംഭീരമായിട്ടുള്ള അനിമേഷനാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആക്ഷൻ സീക്വൻസ് എടുത്ത് പറയണം, സൂപ്പറായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ്. ആ ഒരു ഫൈറ്റ് സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, കഴിഞ്ഞ കാസ്റ്റൽവേനിയ സീരീസിൽ വന്ന ഫൈറ്റ് സീൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ലെവലിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ബട്ട് ഇതിലുള്ള ആക്ഷൻ സീക്വൻസും കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഒന്ന് വില്ലൻ ക്യാരക്ടേഴ്സിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പം കഴിഞ്ഞ കാസ്റ്റൽവേനിയ സീരീസിൽ നമ്മൾ ഡ്രാക്കുള അവരൊക്കെ ഒരു മെയിൻ വില്ലനായിട്ട് വന്ന, ഡ്രാക്കുളയൊക്കെ വേറെ ലെവലായിരുന്നു. പക്ഷേ ആ ലെവലിൽ ഉള്ള വില്ലനായിട്ട് എനിക്കില്ല തോന്നിയില്ല. കാരണം ഇതിൽ വന്ന് നിറയെ വില്ലന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ട് ലാസ്റ്റ് വന്നൊരു ഫീമെയിൽ വാമ്പയർ വരും. അവിടെ എന്തോ ഒരു ഗോഡസ് എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര പവർഫുള്ളാണ്. ബട്ട് ഒരു ഭയങ്കര ഒരു ഡെപ്ത് ഇല്ല വില്ലന്. പക്ഷേ കൊള്ളാം, പവർ ലെവൽ വെച്ച് കൊള്ളാം. പക്ഷേ കഴിഞ്ഞ ഡ്രാക്കുള ലെവലിലൊന്നും ഇല്ല. ബട്ട് ഇനി ഒരു സീസണല്ലേ വന്നിട്ടുള്ളൂ, ഇനി 2-3 സീസണൊക്കെ വരുമ്പോൾ വേറെ ലെവലാവാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ വില്ലനും കൊള്ളാം. പിന്നെ വന്ന് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലോട്ട് കിടക്കുകയാണെങ്കിൽ, ഇതിൽ വന്ന റിച്ചർഡ് ബെൽമോട്ട് എന്ന ക്യാരക്ടറിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു നല്ലൊരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുള്ളൂ, അവൻ്റെ ബാക്ക് സ്റ്റോറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ വന്ന് ഈ ഒരു സീരീസിൽ വന്ന് ലാഗ് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഓരോ എപ്പിസോഡ് കാണുമ്പോഴും നല്ല ത്രില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരിടത്തും നിങ്ങൾക്ക് ബോർ അടിക്കണമെന്നൊന്നും തോന്നില്ല, നല്ല രസമുണ്ട് ഓരോ എപ്പിസോഡ്സും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഹൊറർ എലമെൻറ്റ്സ് കൊള്ളായിരുന്നു. ഈവൻ ഇതൊരു വാമ്പയർ സീരീസ് ആണ്, അതുകൊണ്ട് തന്നെ ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇനി ഒന്ന് നെഗറ്റീവ് സൈഡിലോട്ട് വരികയാണെങ്കിൽ, എനിക്കൊന്ന് പേഴ്സണലായിട്ട് ഈ സീരീസിൽ വരെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയെങ്കിൽ അത് ഉറപ്പായിട്ടൊന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കുക. സോ ഫലമായിട്ട് ഈ ഒരു കാസ്റ്റൽവേനിയ നോക്ടേൺ സീരീസ് എങ്ങനെയോട്ടെന്ന് ചോദിക്കാൻ, എനിക്ക് ഉറപ്പായിട്ടൊരു നല്ല സീരീസാണ്. ഇതാണോ കഴിഞ്ഞ കാസ്റ്റൽവേനിയ സീരീസാണോ കൊള്ളാന്ന് ചോദിച്ചാൽ, എനിക്കൊന്ന് പഴയ കാസ്റ്റൽവേനിയ തന്നെയാണ് ഇപ്പോൾ ഒരു ഇഷ്ടം. പറ്റി ഇതും കൊള്ളാം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ആൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം മറ്റേ കാണിക്കുക. മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണക്ട് ചെയ്യുക ഗൈസ്.